അപ്പൊ എല്ലാവർക്കും ബ്രെയിൻ സയൻസിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗന്ദര്യത്തോടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വയലിന്റെ ഫാനാണ് ഇവിടെ. ആ അത് തന്നെ കറക്റ്റ് ആണ്, വയലിന്റെ ഫാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് വയലിൻ ഫാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റില്ല, പക്ഷെ പടം കണ്ടുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിരുന്നവരും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സിലൂടെയൊക്കെ കുറെ ഇങ്ങനെ കാണാറുണ്ട്. ചെറിയൊരു ഇത്തിരി കൊള്ള ഒരു ഫാൻ, അത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ നല്ല പ്രഷറിൽ ഇങ്ങനെ വെള്ളമൊക്കെ കാറിലെ വെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ച് പോകുന്ന സാധനങ്ങളൊക്കെ തെറിച്ച് പോകുന്നു. അപ്പൊ ആ ഒരു സെയിം സാധനം തന്നെയാണ് ഇത്. അപ്പൊ നമ്മളിത് മേടിച്ചത് അലിബാബ വഴിയാണ്. പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 4,000-4,500 അടുത്ത് വരും. 4,000-4,500 താഴെ മിക്കവാറും വരാൻ ചാൻസ് ഉള്ളൂ, ഷിപ്പിങ്ങും എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആമസോണിൽ ആദ്യം നോക്കി, ആമസോണിൽ നോക്കി കഴിഞ്ഞാൽ പല റേറ്റാണ്, ഏകദേശം 5,500 മേലെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു 7-8 രൂപയൊക്കെ വരെ കാണുന്നുണ്ട് പല മോഡലായിട്ടുള്ളത്. ഇതപ്പോൾ X3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലായിട്ടാണ്, X3 ആണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. ഞാൻ കണ്ടപ്പോൾ X3 എന്ന് പറഞ്ഞിട്ടായിരുന്നു, അത് ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ബ്ലാക്കും ഗ്രേയും ആയിരുന്നുണ്ടായിരുന്നു ഈ ഒരു മോഡല്. പല മോഡല് പല കളറിൽ അവൈലബിൾ ആണ്. ഞാൻ നോക്കിയപ്പോൾ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതായിരുന്നു ഇതന. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർത്താണ് X3 എന്ന് പറഞ്ഞിട്ടായിരുന്നു മോഡൽ പറഞ്ഞത്. അതിന് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. ഇൻസ്ട്രക്ഷൻ മാനുവല് ഒരുവിധം ചൈനീസും ഇംഗ്ലീഷും ഉണ്ട്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മുറി ഇംഗ്ലീഷ് പോലത്തെ ഇംഗ്ലീഷാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ഫാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ വയലന്റ് ഫാൻ. ഓക്കെ, അതുകൂടാതെ നമുക്ക് വരുന്നത് ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളുണ്ട്. അപ്പം ആദ്യമേ തന്നെ പറയാനുള്ളത് ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3D പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഇതിനകത്ത് വരുന്നത്. അല്ലാതെ മാസ് ഇതായിട്ടുള്ളതൊന്നുമല്ല, മാസ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക് ഒന്നുമല്ല, 3D പ്രിൻ്റഡ് ആണ്. കാര്യം നിങ്ങൾക്ക് ഇവിടെ താഴെ കണ്ടിന് അറിയാൻ പറ്റും 3D പ്രിൻ്റിൻ്റെ ക്വാളിറ്റി ഒരു ഒക്കേഷ് ക്വാളിറ്റിയാണ്. നമുക്ക് ഇവിടെ ഈ എക്സൊക്കെ ഇട്ടേക്കുന്നത് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലെ നോസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ആണ്. ഇത് കണ്ടോ, നമുക്കിങ്ങനെ ഊരാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, അത് ഇവിടെ ചെന്ന് അറ്റാച്ച് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇത് സെറ്റ് ആവുന്നത്, നോസിൽ സെറ്റ് ആവുന്നത്. അതുപോലെ തന്നെ ബട്ടൺ വരുന്നത് ഇവിടെയാണ്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്, 3 ലൈറ്റ് ഉണ്ട്, അതായത് 3 സ്പീഡ് മോഡാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്യുന്നത് ഇതേ ഇവിടെ ആയിട്ടാണ്, ടൈപ്പ് സി പോർട്ട് വരുന്നത്. അപ്പോൾ ചാർജിങ് സമയത്ത് നമുക്കൊരു ഇൻഡിക്കേഷൻ വരും. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി കപ്പാസിറ്റി പറയുന്നത് 4,000 mAh എന്നാണ്. പക്ഷേ ഞാനിവിടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇപ്പോൾ തുറന്നു നോക്കുന്നതിൻ്റെ ഇടയിൽ കണ്ടോ, ഇവിടെ പറയുന്നത് 3,000 mAh എന്നാണ്. അപ്പോൾ ഇത് ശരിക്കും 3,000 ആണോ 4,000 ആണോ എന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കൂടുതൽ ഡിലേ ആയിട്ട് നമുക്കിത് ഓൺ ചെയ്യാം. അപ്പോൾ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രസ് ചെയ്യുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലാവും. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു ബട്ടൺ ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പവറുണ്ട്, നല്ല പവറുണ്ട്. ഞാൻ കാണിച്ചു തരാം, കുറച്ചാൽ മതി. കണ്ടോ, അതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് പവർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ഇതൊക്കെ തെറിച്ച് പോയാൽ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡബിൾ ടാപ്പ് ചെയ്യണം ഈ ബട്ടണിൽ. ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഓണായി. ഇപ്പോൾ ഉള്ളത് നിങ്ങളിവിടെ കണ്ടിന് അറിയാൻ പറ്റും, ഒരു LED ഉള്ളൂ. ഇത് ലോ മോഡാണ്, ലോ പവറാണ്. ഒരു പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് മോഡിലേക്ക് വന്നു. സൗണ്ട് കേട്ടതിനെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എന്തോരം പവർ ഉണ്ടെന്നുള്ളത്. പിന്നീടുള്ളത് തേർഡ് മോഡാണ്. ഓക്കെ, അപ്പോൾ അത്ര ഉള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ഇല്ലേ എന്നൊരു സംശയമുണ്ട്. ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടായില്ല. ഇല്ല, ചാർജ് കുറവാണ്. അപ്പോൾ ചാർജ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്തിട്ടിട്ട് ബാക്കിയും കൂടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നുള്ളത്. അപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടപ്പോൾ ഇതിനകത്ത് റെഡ് ലൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. ഞാൻ ഊരി നോക്കാം, ഊരിയിട്ട് കണക്ട് ചെയ്യാൻ നേരത്തെ ബ്ലൂ ലൈറ്റ് ചെറുതായിട്ടൊന്ന് ബ്ലിങ്ക് ചെയ്ത് പോകണമാണ്. ആയിക്കോട്ടെ, കണ്ടോ, ബ്ലൂ ലൈറ്റ് വന്നിട്ട് ഒന്ന് പോവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ റെഡാണ് കത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ചാർജിങ്ങിൽ റെഡും ബ്ലൂവും ഓൺ ആയിരിക്കും. അതുപോലെ തന്നെ ഫുൾ ചാർജ് ആകുമ്പോൾ റെഡ് ലൈറ്റും ലോ പവറിൽ ബ്ലൂ ലൈറ്റും എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ റെഡ് ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി ഇൻസ്ട്രക്ഷൻ തെറ്റാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം ഇതെന്തായാലും ഇട്ട് നോക്കാം. അതിന് ശേഷം എന്തായാലും നമുക്ക് നോക്കാം ബാക്കിയുള്ള എന്താണെന്നുള്ളത്. ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇത് എത്ര നേരം എടുക്കുമെന്ന് അറിയാൻ പാടില്ല ചാർജ് ചെയ്യാൻ വേണ്ടി. എന്തായാലും ഞാനൊരു 2-3 മണിക്കൂർ ഇട്ട് നോക്കാം. അത് കഴിയും പറയാം എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലോവർ ഫാനിനെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്, പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിലൊന്ന് അടിച്ച് നോക്കാൻ നേരിട്ടാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിലുള്ള ഈ പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുള്ളതാണ്. ശരിക്കും ഇതെന്താ പറഞ്ഞാൽ പൊടിയായിട്ട്, അതായത് ഒട്ടിപ്പിടിക്കാത്ത ടൈപ്പ് പൊടിയാണെങ്കിൽ ഇത് വെച്ച് അടിച്ചാൽ പോകുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ ഇടയിലൊക്കെ നല്ലപോലെ പൊടിപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് നോക്കണം ഈ വക വണ്ടികളൊക്കെ. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല, വാട്ടർ പ്രൂഫ് അല്ല. അതുകൊണ്ട് അതാണ് ഒരു ഇഷ്യൂ. അപ്പോൾ നമ്മൾ ബ്രഷ് ഒക്കെ ഇടേണ്ടി വരും. അപ്പോൾ സാധാരണ പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ പോകണം. ഈ ഒരു കണ്ടീഷനിൽ പോകുന്നുള്ള അറിയാൻ പാടില്ല. ഞാൻ എന്തായാലും നോക്കട്ടെ. എന്തായാലും ഡബിൾ ടാപ്പ് ചെയ്യാം. ഓൺ ആയിട്ടുണ്ട്.
വ്യത്യാസമൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ പൊടിയൊക്കെ പോകുന്നുണ്ട് അവിടെ നിന്ന് വരുന്നത്. സ്പീഡൊന്ന് കൂട്ടി നോക്കാം. കുറച്ചും കൂടെ പൊടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് അടിച്ചൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ പൊടിയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ തന്നെ ഉണങ്ങി പിടിച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും പോയിട്ടില്ല, ഇവിടെ കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. ഉണങ്ങിയിരിക്കുന്നൊന്നും പോയിട്ടില്ല, അല്ലാതെയുള്ള പൊടികളൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തത്. പക്ഷേ ഞാൻ പറഞ്ഞ തന്നെ വെള്ളം എന്തെങ്കിലുമൊക്കെ വേണമായിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, അതൊന്നും ഇതുവെച്ച് അടിച്ചാൽ പോകില്ല. അപ്പം നോർമലി മണ്ണ് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ തന്നെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതാണ്. അതുപോലെ തന്നെ എന്ന് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്ത് കളഞ്ഞു, നമ്മുടെ തടുക്കൊക്കെ പറത്ത് കളഞ്ഞു, അതുപോലെ ഈ സാധനമൊക്കെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അത്യാവശ്യം പവർ ഉണ്ടോയെന്ന് വെച്ചാൽ പവർ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണങ്ങി പിടിച്ചിരിക്കുന്ന പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് അടിക്കേണ്ട ഒരു കാര്യം. ഈയൊരു ഇത് ഒരു ഇത്തിരിയും കൂടെ ഒന്ന് ചെറുതാക്കിയാണ് അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രഷർ ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം കൂടെ പാർട്സ് നിന്നൊക്കെ പൊടി പോയേനെ. ഇപ്പോൾ ഒരുവിധം മണ്ണ് കാര്യങ്ങളൊക്കെ ഫുള്ള് പോയിട്ടുണ്ട്, പോകാവുന്ന മണ്ണൊക്കെ പോയിട്ടുണ്ട് അതിനകത്ത് നിന്ന്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എന്തൊക്കെ വന്നാലും ബ്രഷ് ചെയ്തൊന്ന് കളയേണ്ടി വരും. ഈ വക ആർസിക്കാരൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയോ ചെളിയോ എന്തെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്യണം. സമയത്ത് തന്നെ ക്ലീൻ ചെയ്താൽ പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായില്ല, രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ആ പൊടിയൊക്കെ ഉണങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ചെളി ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ചെളി കാര്യങ്ങളൊന്നും എന്തായാലും പോവില്ല. അതിനുള്ള അനുസരിച്ചുള്ള പവറൊന്നും ഇതിനില്ല. ജസ്റ്റ് നമുക്ക് മണ്ണോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫാനിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ ഫാനിലൊക്കെ അങ്ങനെ പൊടിയൊക്കെ ഇരുന്നുണ്ടെങ്കിൽ അതൊക്കെ അടിച്ച് കളയാൻ വേണ്ടി പറ്റും, കളയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഇവിടേക്ക് ഈ തറയിലൊക്കെ മണ്ണൊക്കെ ഉള്ളത് അതൊക്കെ പെട്ടെന്ന് കളയാൻ വേണ്ടി പറ്റും. ഭയങ്കര വലിയ ക്ലീനറൊന്നും അല്ല ഈ ആഡിലൊക്കെ കാണിക്കുന്ന പോലെ, സൂപ്പർ ഭയങ്കര സംഭവമായിട്ടൊന്നും ചെളിയൊന്നും പോയൊന്നുമില്ല. പൊടി മണ്ണ് പൊടിയൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കാത്ത മണ്ണ് പൊടി നനവില്ലാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോയിൽ അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് ഗാഡ്ജറ്റ് ആയിട്ട് വരാം. അത് വരത്തേക്കും ബൈ.